ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യമഹ റേസിഡാറിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മൂന്ന് മോഡലുകളിലാണ് അപ്പോൾ ലഭിക്കുന്നത്. അത് ഒന്ന് ഡ്രം ബ്രേക്ക് മോഡല്, അതുപോലെ ഡിസ്ക് ബ്രേക്ക് മോഡല്, പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് റാലി എന്ന് പറഞ്ഞൊരു ടോപ്പ് മോഡലിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്ക് ബ്രേക്ക് മോഡലാണ്. അപ്പോൾ ഫുള്ളായിട്ട് പഴയ റെയിൽ നിന്നും മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ബോഡി ആയാലും അതുപോലെ എഞ്ചിൻ്റെ ഭാഗത്തു നിന്നായാലും നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത്. യമഹയുടെ എല്ലാ വണ്ടിക്കും വരുന്നതുപോലെ നല്ല ഒതുക്കമുള്ള ഒരു സ്പോർട്ടി ലുക്കാണ് ഇതിനും വന്നിരിക്കുന്നത്. ഹാൻഡലിൻ്റെ ഭാഗത്ത് ഒരു വൈ ഷേപ്പിലെ പൊസിഷൻ ലൈറ്റും അതുപോലെ തന്നെ ഒരു വൈസറും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ സ്വിച്ചസ് ഒക്കെ ആണെങ്കിലും നോർമൽ പഴയതുപോലുള്ള സ്വിച്ചസ് ആണ്. ഡിജിറ്റൽ മീറ്ററാണ് ഡിസ്ക് ബ്രേക്കിന് വരുന്നത്. അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റോപ്പ് സ്വിച്ച് ഇതിനും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്റർ ഡിസ്ക് ബ്രേക്കിന് വരുന്നുള്ളൂ, ഡ്രം ബ്രേക്കിന് അനലോഗ് മീറ്ററാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അത് നോർമലായിട്ടുള്ള കാര്യങ്ങൾ, ട്രിപ്പ്, അതുപോലെ ഓഡോമീറ്റർ, ഫ്യൂലിൻ്റെ ആർ പി എമ്മിൻ്റെ, പിന്നെ അതുപോലെ പെട്രോളിൻ്റെ, ഇതെല്ലാമാണ് അതിൻ്റെ അത് വരുന്നത്. മൾട്ടി ഫങ്ഷൻ കീ യൂണിറ്റ് ആണ് വരുന്നത്. അതിൽ തന്നെ സീറ്റിന് ഓപ്പൺ ചെയ്യാനുള്ളതുമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ലഗേജ് ബോക്സ് വരുന്നുണ്ട്. ഒരു ചെറിയ ഹെൽമെറ്റൊക്കെ അതിൻ്റെ അകത്ത് ഇരുന്നോളും. പിന്നെ ചെറിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സീറ്റ് ഓപ്പൺ ചെയ്ത് വേണം ഫ്യൂൽ ഫില്ല് ചെയ്യാൻ. ഇപ്പോഴത്തെ മോഡലിലെല്ലാം വരുന്നതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാവുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5.2 ലിറ്റർ ആണ്. ഒരു ഷാർപ്പായിട്ടുള്ള ബോഡി ഡിസൈനിങ് ആണ് റെയിൽ വന്നിരിക്കുന്നത്. അത് മൾട്ടി കളറോടുകൂടിയ ഒരു ഡിസൈനിങ് ആണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് അതുപോലെ തന്നെ ഫൈബർ ബോഡിയാണ്. ഫൈബർ ബോഡി ഇഷ്ടമുള്ളവർക്ക് ഈ വാഹനം ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പഴയ റെയിലിൽ നിന്നും ഇതിൻ്റെ വെയ്റ്റും കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് 6500 RPMൽ 8.2 PS പവറും 5000 RPMൽ 9.7 Nm ടോർക്കും നിർമ്മിക്കുന്ന BS6 എയർ കൂൾഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ 125cc ബ്ലൂ കോർ എഞ്ചിനാണ്. പഴയ റെയിൽ നിന്ന് 30% എഞ്ചിൻ ഔട്ട്പുട്ട് കൂടുതലാണ് 125 Ray-ക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് 99 kg, ലെങ്ത് വരുന്നത് 1880 mm, വിത്ത് വരുന്നത് 655 mm, ഹൈറ്റ് വരുന്നത് 1190 mm, വീൽ ബേസ് വരുന്നത് 1280 mm, ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 145 mm ആണ്. ഹാലജൻ ഹെഡ് ലാമ്പാണ് ഇതിന് വരുന്നത്. LED ഹെഡ് ലാമ്പ് അല്ല, അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ ബൈക്കുകളിലൊക്കെ കാണുന്നത് പോലെ സെപ്പറേറ്റ് ഇൻഡിക്കേറ്ററുകളാണ് ഇതിന് വരുന്നത്. അതൊരു സ്പോർട്ടി ലുക്ക് ഇതിന് തരുന്നുണ്ട്. ബാക്കിൽ നിന്ന് നോക്കുമ്പോഴും ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. സെപ്പറേറ്റ് ഉള്ള ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും എല്ലാം. നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ആണ് ഉള്ളത്. മൂന്ന് മോഡലുകളിൽ അലോയ് വീലുകളാണ് വരുന്നത്. ഇത് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത്. ഡ്രം മോഡലുകളിൽ വരുന്ന ബ്രേക്കിംഗ് UBSC ബ്രേക്കിംഗ് ആണ്. 5 കളറുകളിൽ വണ്ടി ലഭ്യമാണ്. ബ്ലാക്ക് മെറ്റാലിക്, സിയാൻ ബ്ലൂ, ഡാർക്ക് മെറ്റാലിക് ബ്ലൂ, റാഡിഷ് യെല്ലോ, കോക്ടെയിൽ, മാറ്റ് റെഡ് മെറ്റാലിക് എന്നീ 5 കളറുകളിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ആ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പാറക്കൽ മോട്ടോഴ്സുമായി ബന്ധപ്പെടുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.